നമസ്കാരം എല്ലാവർക്കും. ദ ട്രീത്ത് എക്സ്ക്ലൂസീവിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട കാലാവസ്ഥാ വകുപ്പിൻ്റെ നിരീക്ഷണങ്ങളും അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വാർത്തകളുമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഈ ഡെയിലി അപ്ഡേറ്റ്സിൽ തന്നെ കടക്കാം. ഫുജേറയിൽ കനത്ത മഴ, റോഡിൽ വെള്ളം ഉയർന്നു. ഫുജേറയുടെയും ഷാർജയുടെയും വിവിധ മേഖലകളിൽ കനത്ത മഴ, റോഡുകളിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ഗോർഫക്കാൻ, കൽബ എന്നിവിടങ്ങളിലാണ് കൂടുതൽ മഴ ലഭിച്ചത്. വാദികളിൽ നിന്ന് പ്രവഹിച്ച വെള്ളം റോഡിലെത്തിയതോടെയാണ് വാഹന ഗതാഗതത്തെ ബാധിച്ചത്. റോഡുകളിലൂടെ വെള്ളം പ്രവഹിക്കുന്ന വീഡിയോകൾ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിട്ടു. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട, വളരെ സുപ്രധാനമായ വാർത്തയിലേക്ക് തന്നെ നമ്മൾ കടക്കുകയാണ്. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം. കേരള തീരത്ത് 3/3/2023 രാവിലെ 11 മുതൽ 4/3/2023 രാത്രി 11 വരെ 1.5 മുതൽ 2 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. അതോടൊപ്പം തന്നെ അടുത്ത 5 ദിവസം ത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനവും ഇപ്പോൾ വന്നിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിൽ കിടക്കുകയാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ പുതുക്കിയ ഉയർന്ന താപനില മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ ഇന്നും നാളെയും, അതായത് 3/4 ഉയർന്ന താപനില സാധാരണയിൽ നിന്ന് 3 ഡിഗ്രി സെൽഷ്യസ് മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഈ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് മുതൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. സംസ്ഥാനത്തെ വേനൽച്ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ് എങ്കിൽ, ബ്രഹ്മപുരത്ത് വൻ തീപിടുത്തം. കൊച്ചി നഗരത്തിൽ കനത്ത പുക. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് നഗരത്തിലെങ്ങും കനത്ത പുക അനുഭവപ്പെട്ടു. കിലോമീറ്ററുകൾ അകലേക്ക് വരെ പുക വ്യാപിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ഇന്നലെ രാത്രിയോടെ 6 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയത്. കിൻഫ ഇൻഡസ്ട്രിയൽ പാർക്കിന് പുറകുവശത്തായി ചതുപ്പുപാടത്താണ് തീപിടുത്തമുണ്ടായത്. മണിക്കൂറുകൾ ശ്രമിച്ചിട്ടും തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഇല്ലെങ്കിലും കൊച്ചിയിലെ സുപ്രധാന മേഖലയിലെ അഗ്നിബാധ ആദ്യം ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട, വളരെ സുപ്രധാനമായ വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഗ്രീസിൽ തീവണ്ടി അപകടം, മരണം 57 കടന്നു. കാണാതായവർക്കായി തിരച്ചിൽ തുടർന്നു. സർക്കാരിനെതിരെ പ്രതിഷേധവുമായി തൊഴിലാളികൾ. ഗത്യന്തരമില്ലാതെ രാജിവെച്ച് ഗ്രീക്ക് ഗതാഗത മന്ത്രി. ഇതാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ്. അടുത്ത ഡെയിലി അപ്ഡേറ്റ്സുമായി നാളെ കാണാം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. നന്ദി.